ഹലോ ഫ്രണ്ട്സ്, വണ്ടി സ്കോഡ ലോറയാണ്. ഇതിന് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി തീരെ പുള്ളിങ്ങില്ല. പുള്ളിങ്ങില്ല എന്ന് പറഞ്ഞാൽ ടർബോ വർക്ക് ചെയ്യാത്തതുപോലെ, അല്ലെങ്കിൽ ടർബോയുടെ എയർ ലീക്കാവുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടർബോ നമ്മൾ കാല് കൊടുത്ത് പോകുമ്പോൾ എയറും അതുപോലെ ഒരു എയർ തള്ളുന്ന ഒരു സൗണ്ടും ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരു കടകടാൻ സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കണം. മെയിനായിട്ട് ടർബോ തന്നെ ആയിരിക്കും കംപ്ലൈൻറ്റ്. ടർബോ വർക്ക് ചെയ്യാത്തൊരു ഫീലാണ് ഇതിനകത്ത് കാണുന്നത്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് മാത്രമല്ല ഇതിൽ കുറേ വാണിംഗ് ലാമ്പും കത്തുന്നുണ്ട്. ഒന്ന് ബ്രേക്കിൻ്റെ വാണിംഗ് ലാമ്പാണ്, പിന്നെ ഒന്ന് വരുന്നത് ഇപ്പോൾ കാണുന്നത് വൈപ്പർ വെള്ളത്തിൻ്റെയാണ്, പിന്നെ ഒന്ന് ടയർ പ്രഷറിൻ്റെയാണ്, പിന്നൊന്ന് ഏതോ ഒരു ലൈറ്റ് കത്തുന്നില്ല, അതിൻ്റെ ഒരു വാണിംഗ് ലൈറ്റും വരുന്നുണ്ട്. പിന്നെ എൻജിൻ വാണിംഗ് ലൈറ്റ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താണ് ലീക്ക്, എവിടെ നിന്നാണ് എയർ ലീക്ക് ആവുന്നത്, അതുപോലെ തന്നെ ടർബോ എന്തുകൊണ്ടാണ് വർക്കാവാത്തത്, അതുകൊണ്ട് ഈ ജി ആർ ആണോ മാനിഫോൾഡ് ആണെന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. എന്തായാലും ഈ എൻജിൻ വാണിംഗ് ലൈറ്റ് എന്തിനാണെന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വണ്ടി ഒട്ടും തന്നെ പുള്ളിങ്ങില്ല. വണ്ടി നമ്മൾ ആൻസേഷൻ കൊടുക്കുമ്പോൾ വണ്ടി തീരെ എണിക്കുന്നില്ല. അത് മാത്രമല്ല റിയറിന്ന് ബാക്കിന്ന് പക്ക ഒരു ബ്ലാക്ക് സ്മോക്ക്, നല്ല ബ്ലാക്ക് സ്മോക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണണ്ടെന്നറിയില്ല, ഞാൻ മിറിൽ കാണിക്കുന്നുണ്ട്, കാണണ്ടെന്നറിയില്ല, പക്ഷെ നല്ല ബ്ലാക്ക് സ്മോക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല പുള്ളിങ് ഒട്ടുമില്ല അതിനകത്ത്, ഫുള്ള് ഡ്രോപ്പാണ്. എത്ര പോയാലും ഒരു 60 കിലോമീറ്ററിന് മേലെ സ്പീഡിൽ വണ്ടി പോകില്ല. അപ്പോൾ ഇതിൻ്റെ എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്, അതുപോലെ കുറച്ച് ഇൻഡിക്കേഷനുകൾ കത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, നോക്കിയിട്ട് പറയാം ഞാൻ കംപ്ലൈൻറ്റ് എന്താണ്. ഇപ്പോൾ നമ്മൾ എൻജിൻ സിസ്റ്റം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന കോഡാണത്. എന്ന് വെച്ചാൽ മാസ് എയർ മാസ് ഓർ വോളിയം എയർ ഫ്ലോ സർക്യൂട്ട് റേഞ്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫോൾഡിലേക്ക് കറക്റ്റ് എയർ പ്രഷർ കിട്ടാത്തതിൻ്റെ ഒരു കോഡ് തന്നെയാണ് വരുന്നത്. പിന്നെ താഴത്തെ ടെർബോ സൂപ്പർ ചാർജർ അണ്ടർ ബൂസ്റ്റ്, എന്താ വെച്ചാൽ ബൂസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സെയിം കംപ്ലൈൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. എന്താ വെച്ചാൽ എയർ ഓടിയോ ലീക്കാവുന്നുണ്ട്, കറക്റ്റായിട്ട് എയർ ഫ്ലോ എഞ്ചിനിലേക്ക് കിട്ടുന്നില്ല. അതാണ് ടർബോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള എയർ എഞ്ചിനകത്ത് കിട്ടുന്നില്ല, അതിൻ്റെ കോഡാണ് ഈ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കോഡ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എയർ എവിടെ നിന്നാ ലീക്കാന്നുള്ളതെന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ എൻജിൻ്റെ വാണിംഗ് ലൈറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ലൈറ്റിൻ്റെയാണ് ആ ഈ വാണിംഗ് ലൈറ്റ് തെളിയുന്നത്. അത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ലെഫ്റ്റ് ഫോഗ് ലൈറ്റ് ബൾബും പിന്നെ അതുപോലെ ലെഫ്റ്റ് ലോ ബീം ഹെഡ്ലൈറ്റ് ബൾബും ആണ് ഇതിൽ കാണിക്കുന്നത്. അത് ഓപ്പൺ ഷോട്ടെന്ന് കാണിക്കാം. എന്ന് വെച്ചാൽ ബൾബ് പോയതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിത് ക്ലിയർ ചെയ്താൽ റിപ്പീറ്റ് വരും, ആ ലൈറ്റ് മാറിയാൽ തന്നെ കറക്റ്റായിട്ട് ഇതാക്കുള്ളൂ. എന്തായാലും ഇതിപ്പോൾ ക്ലിയർ ചെയ്തിട്ടാ കോഡ്. ആ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ കോഡ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ആ ലൈറ്റ് വീണ്ടും തെളിയും. എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് മാറാതെ ആ ലൈറ്റ് വാണിംഗ് ലൈറ്റ് അതിനകത്തൊന്നും പോകില്ല. അതിന് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്താൽ വീണ്ടും ആ വാണിംഗ് ലൈറ്റ് വീണ്ടും വരുന്നതാണത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇ ജി ആറും മാനിഫോൾഡും കൂടെ അയച്ചു ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി തിരക്കായിരുന്നു. അപ്പോൾ അതും കൂടെ ക്ലീൻ, ഇപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കാൻ പോവാണ്. അല്ലെ, കംപ്ലൈൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് വ്യത്യാസം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാല് കൊടുത്താലും വണ്ടി എണിക്കില്ല, ഇപ്പോൾ കറക്റ്റ് പെർഫോമൻസിൽ പൊങ്ങുന്നുണ്ട് കേട്ടോ. നേരത്തെ 60 മേലെ പോകില്ല വണ്ടി. അത് മാത്രമല്ല ഒരു ജാതി സൗണ്ടും സ്മോക്കും ആണ്. ഇതിപ്പോൾ മിററിൽ നോക്കി അറിയാം നിങ്ങൾക്ക്, സ്മോക്ക് ഇതിനകത്ത് ഒട്ടും തന്നെ ഇല്ല. നേരത്തെ അങ്ങനെയല്ല, ഈ ഒരു സ്പീഡിനകത്ത് പോകാനേ പറ്റില്ല ഇതിനകത്ത്, കംപ്ലീറ്റും ഡ്രോപ്പായി പോകുന്നത്. ഒരു 60 മേലെ പോയി കഴിഞ്ഞാൽ ഒരു കട കട കടകടാന്ന ഒരു സൗണ്ടും വരും ഇതിനകത്ത്, അതുപോലെ ഫുള്ളായിട്ട് ഡൗൺ ആവും, 60 മേലെ പോകില്ല. എന്താണെന്ന് വെച്ചാൽ എയർ കറക്റ്റായിട്ട് മാനിഫോൾഡിലേക്ക് കിട്ടുന്നില്ലേ. നമുക്ക് വണ്ടിയുടെ മെയിനായിട്ട് കിടക്കുന്നത് തന്നെ എയറാണ്, ഇൻടേക്കിൽ പോകുന്ന എയറാണ് കൺട്രോൾഡ്. എയർ കറക്റ്റ് പ്രഷറിൽ കിട്ടിയെന്ന് വെച്ചാൽ തന്നെ വണ്ടിയുടെ പെർഫോമൻസേ വ്യത്യാസമായിരിക്കും. അതില്ലാത്തത് കൊണ്ടാണ് ഓരോ വണ്ടികളും ഇതുപോലെ ബുദ്ധിമുട്ട് വരുന്നത്. എല്ലാ ഡീസൽ വണ്ടിയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറയുന്നുണ്ട് എല്ലാ വണ്ടിയും. ഇനിയിപ്പോൾ മാരുതി ഇല്ല, ഹുണ്ടായി ഇല്ല, സ്കോഡ ഇല്ല, എല്ലാ സകല വണ്ടിയും 30,000 കിലോമീറ്റർ ആകുമ്പോൾ, അല്ലെങ്കിൽ 30-40 കിലോമീറ്റർ ആകുമ്പോൾ ഇതിൻ്റെ ഇ ജി ആറും മാനിഫോൾഡും ടർബോ ഇൻ്റർകൂളറും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്സാണ്. എല്ലാ സർവീസിലും, എല്ലാ 30,000 സർവീസിലും ഷെഡ്യൂള് പോലെ നമ്മൾ ഓയിൽ മാറുന്നത് പോലെ ചെയ്ത് വിടണം അതിനകത്ത്. എന്നാൽ മാത്രമേ ആ ഒരു വണ്ടിക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ. ഇല്ലാത്ത പക്ഷം
വണ്ടി വലിച്ചു 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 പോകും. ലാസ്റ്റ് അവസാനം ഒട്ടും പുള്ളിങ്കി ഇല്ലാത്തപ്പോഴാണ് കസ്റ്റമർ നമ്മുടെ കയ്യിൽ കൊണ്ട് വണ്ടി തരുന്നത്. അപ്പൊ എന്താ അവസ്ഥ, ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ എഞ്ചിന്റെ ലൈഫും കുറയാണ് ഇതിൻ്റെ അത്. കറക്റ്റ് റേഷ്യോയില് എഞ്ചിനകത്ത് മാനിഫോൾഡിനകത്ത് എയർ പോകണം, എന്നാൽ തന്നെ അത് കറക്റ്റ് പെർഫോമൻസിൽ കിട്ടുള്ളൂ. ഇപ്പൊ വണ്ടി ഏകദേശം ഓക്കെയാണ്, ഇപ്പൊ നല്ല പുള്ളിങ് ഉണ്ട്, അത്യാവശ്യം നല്ല പുള്ളിങ് തന്നെ ഉണ്ട് ഇതിനകത്ത്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഉണ്ട്. ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി 100 കിലോമീറ്റർ സ്പീഡ് അസാധ്യമായിട്ട്, ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് തന്നെ കവറാകുന്നുണ്ട്. വേണ്ട, നമ്മള് തേർഡ് ഗിയറിൽ തന്നെ 100, ഇതിപ്പോ ഫോർത്ത് ഗിയർ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഇപ്പൊ തന്നെ അത് 100-120 കിലോമീറ്റർ സ്പീഡിൽ വരുന്നുണ്ട് വണ്ടി. ജെന്യൂൺ ആയിട്ട് എങ്ങനെ ഉണ്ടോ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ആ ഒരു കണ്ടീഷനകത്താണ് നമ്മൾ ഈ മാനിഫോൾഡ് ഇ ജി ആറും ക്ലീൻ ചെയ്യുമ്പോൾ വരുന്നത്. ഞാൻ ഇത്രത്തോളം ഈ മാനിഫോൾഡും ഇ ജി ആറും ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് ആ വണ്ടിയുടെ ഒരു എന്താ പറയുക, ക്വാളിറ്റിക്ക് വേണ്ടിട്ട് തന്നെയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു, ഈ ജിയറും മാനിഫോൾഡും അതുപോലെ തന്നെ ടർബോ ഇന്റർകൂളർ സർവീസ് എല്ലാ 30-30,000 കിലോമീറ്റർ സർവീസിൽ ചെയ്യണമെന്ന് പറയുന്നത് വണ്ടിയുടെ ആ ഒരു ഫ്രഷ്നെസ് കിട്ടാനാണ്. വണ്ടിനിട്ട് നമ്മളിങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും നല്ല ആ ഒരു ഫ്രീനെസ്സിൽ കൊണ്ടുപോകണം, എന്നാൽ മാത്രമേ വണ്ടിക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ, വണ്ടിക്ക് ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതിലിപ്പോ ഇതാ മാനിഫോൾഡ് ഈ ജിയർ ക്ലീൻ ചെയ്തു, ആ ടർബോന്റെ ഒരു ഹോസ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്തു. ഇപ്പൊ വണ്ടി പക്ക ക്ലിയർ ആണ്, നോർമൽ ഷോറൂമിൽ നിന്ന് വരുന്ന ആ ഒരു കണ്ടീഷനിലുള്ള ഒരു ഫീലിംഗ് ആണ്. അതുപോലെ ആ ഒരു ബ്ലാക്ക് സ്മോക്ക്, ഒരു വൈറ്റ് കളർന്നൊരു സ്മോക്ക്, ഇതൊന്നും ഇതിനകത്ത് ഇല്ല. ഇപ്പോൾ ഇതൊക്കെ പക്കയായി. വണ്ടി വരുമ്പോൾ ബ്ലാക്ക് സ്മോക്ക്, വണ്ടി 60 കിലോമീറ്റർ മേലെ സ്പീഡിൽ പോകില്ല, അതുപോലെ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് തള്ളാണ്, ഹെവി പറഞ്ഞാൽ ഹെവി. ഇപ്പൊ അതൊക്കെ കംപ്ലൈന്റ് സോൾവ് ആയിട്ടുണ്ട്, പക്ക കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പൊ അതാ പറയുന്നത്, അപ്പൊ എല്ലാവരും 30-30,000 കിലോമീറ്റർ റിപ്പീറ്റ് ചെയ്ത് പറയാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്, എന്നാലും ഞാൻ പറയണം 30,000 കിലോമീറ്ററിൽ കൺഫേമിലി എല്ലാ ഡീസൽ വണ്ടിയും ചെയ്തേ പറ്റൂ, ടർബോ ഇ ജി ആർ വരുന്ന വണ്ടികൾക്ക് ചെയ്തേ പറ്റൂ, എന്നാലും വണ്ടി ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.